ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം സ്വപ്ന ഷാജി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ഹെൽഫ്, നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ്. നമ്മൾ ഓൾറെഡി ഫോർത്ത് മൊഡ്യൂളിലെ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോർമാറ്റ് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു പർട്ടിക്കുലേഴ്സ് കോളവും ഒരു പെർ ആനം കോളവും പെർ അവർ കോളവാണുള്ളത്. ഓരോ പ്രോബ്ലത്തിൻ്റെ രീതി അനുസരിച്ച് ഈ ആനം എന്നുള്ളത് ചിലപ്പോൾ മന്താവാം, അവറിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ചാർജുകൾ വെച്ചുകൊണ്ടാണ്. സ്റ്റാൻഡിങ് ചാർജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫിക്സഡ് എക്സ്പെൻസുകളാണ്. അതിൽ വരുന്നത് റെൻറ്റ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഇൻഷുറൻസ്, സൂപ്പർവൈസർ സാലറി, അറ്റൻഡൻസ് സാലറി, സൺഡ്രി എക്സ്പെൻസുകൾ, ഫോർമാൻ സാലറി, സൺഡ്രി സപ്ലൈസ്, കൺസ്യൂമബിൾ സ്റ്റോർസ് തുടങ്ങിയ സാധനങ്ങളാണ്. അത്രയും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ദെൻ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ബൈ മെഷീൻ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ അവറിൻ്റെ കിട്ടും. പിന്നെയുള്ളത് മെഷീൻ എക്സ്പെൻസുകളാണ്. ഉദാഹരണം ഡിപ്രീസിയേഷൻ, റിപ്പയർ, പവർ, ഓയിൽ ആൻഡ് വേസ്റ്റ് തുടങ്ങിയതെല്ലാം കൂടെ നമ്മൾ എഴുതി കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ അവർ റേറ്റ് കിട്ടും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. കമ്പ്യൂട്ടർ ദി മെഷീൻ അവർ റേറ്റ് ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. കോസ്റ്റ് ഓഫ് ദി മെഷീൻ 15,000 റുപ്പീസ് ആണ്. ലൈഫ് ഓഫ് ദി മെഷീൻ 10 ഇയർ ആണ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി മെഷീൻ 3,000 ആണ്. റെൻറ്റ് ആൻഡ് ടാക്സസ് ഫോർ 3 മന്ത് നമുക്ക് തന്നിട്ടുണ്ട് 3,000. സൂപ്പർവിഷൻ ചാർജസ് പെർ മന്ത് 2,000 ആണ്. ഇൻഷുറൻസ് ചാർജസ് പെർ മന്ത് 50. ലൈറ്റിംഗ് ചാർജസ് പെർ മന്ത് 200. ആനുവൽ റിപ്പയർ ചാർജസ് 1,000 ആണ്. പവർ കൺസംപ്ഷൻ 2 യൂണിറ്റ് പെർ അവർ. ദെൻ ഇലക്ട്രിക് ചാർജസ് അവർ പറഞ്ഞേക്കുന്നത് 10 പെർ 100 യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ 100 യൂണിറ്റ്സിന് 10 രൂപയാണ്. ദെൻ മെഷീൻ വർക്ക് ഫോർ 2,000 അവർ പെർ ആനം. ഒരു വർഷം 2,000 മണിക്കൂറാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ദിസ് മെഷീൻ ഒക്യുപ്പൈ 1/4 ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ഫാക്ടറി. ഫാക്ടറിയുടെ 1/4 ഏരിയയിലാണ് ഈ പറഞ്ഞ മെഷീൻ ഇരിക്കുന്നത്. ദെൻ സൂപ്പർവൈസർ അറ്റൻഡ് 1/5 ഓഫ് ഹിസ് ടൈം ഫോർ ദിസ് മെഷീൻ. മൊത്തം സമയത്തിൻ്റെ 1/5 ടൈംസ് ഈ മെഷീന് വേണ്ടിയാണ് സൂപ്പർവൈസർ മാറ്റി വെച്ചേക്കുന്നത്. ലൈറ്റിംഗ് ചാർജസ് മസ്റ്റ് ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദി മെഷീൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് വരാം. കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് എന്ന ഹെഡിങ് കൊടുക്കുന്നു. ഒരു പർട്ടിക്കുലർ സ്കോളവും പെർ ആനവും പെർ അവറും. നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാൻഡിങ് ചാർജസ് ആണ് എഴുതാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ റെൻറ്റ് ആൻഡ് ടാക്സ് ആണ്. റെൻറ്റ് ആൻഡ് ടാക്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. റെൻറ്റ് ആൻഡ് ടാക്സ് നമുക്ക് തന്നിരിക്കുന്നത് 3 മന്തിലെ 3,000 രൂപ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1 ഇയറിലെ കണ്ടുപിടിക്കണമെങ്കിൽ 12 വെച്ച് ചെയ്യണം അല്ലേ. കൂടാതെ അവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ഫാക്ടറി. മൊത്തം ഫാക്ടറിക്ക് വരുന്ന റെൻറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്കതിലെ മെഷീൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ റെൻറ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 3,000 × 3 മാസത്തെയാണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ 1 മാസത്തെ കണ്ടുപിടിക്കാനായിട്ട് 3,000 ÷ 3 ചെയ്തു, ×12 ചെയ്താൽ 1 ഇയർ കിട്ടും. അപ്പോൾ ആ ഫുൾ ഫാക്ടറിക്ക് റെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതേ ×1/4 ചെയ്യുവാണെങ്കിൽ 1 വർഷത്തെ റെൻറ്റ് നമുക്ക് കിട്ടും. ഏതാണ് മെഷീന് വേണ്ടി മാത്രമുള്ള റെൻറ്റ്? 3,000 രൂപ. സൂപ്പർവിഷൻ്റെ കേസും അങ്ങനെ തന്നെ. നമുക്ക് ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷനെ കുറിച്ച് തന്നേക്കുന്നത് 1 മാസത്തെ 2,000 രൂപ എന്നാണ്. സൂപ്പർവൈസർ 1/5 ഓഫ് ഹിസ് ടൈമാണ് മെഷീന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ ചാർജ് എന്ന് പറയുന്നത് 2,000 × 12 × 1/5 4,800. ദെൻ അടുത്തത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നമുക്ക് 1 മാസത്തെ ഇൻഷുറൻസ് ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇൻഷുറൻസ് ചാർജസ് പെർ മന്ത് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 50 × 12 ചെയ്തു, 600 രൂപ. ദെൻ ലൈറ്റിംഗ് നമുക്ക് തന്നേക്കുന്നതും പെർ മന്തിലെയാണ്. അപ്പം ലൈറ്റിംഗ് 200 × 12 ചെയ്താൽ 1 വർഷത്തെ കിട്ടും, ×1/4 ഏരിയ ആണല്ലോ ഉള്ളൂ. 1/4 ചെയ്താൽ 600 കിട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടി 9,000. 1 വർഷം ആ കമ്പനിയിൽ 2,000 മെഷീൻ അവറാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ട്. മെഷീൻ അവർ വർക്ക് ഫോർ 2,000 hours ആണ്. അതുകൊണ്ട് തന്നെ 1 അവറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് 9,000 ÷ 2,000 ചെയ്തു, 4.50 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് മെഷീൻ എക്സ്പെൻസുകളാണ്. അപ്പോൾ നമുക്കൊന്ന് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷന് വേണ്ടി ക്വസ്റ്റ്യനിൽ ഒറിജിനൽ കോസ്റ്റ് വന്നിട്ടുണ്ട് 15,000 രൂപ, മൈനസ് സ്ക്രാപ്പ് വാല്യൂ 3,000 രൂപ, എസ്റ്റിമേറ്റഡ് ലൈഫ് 10 ഇയർ ആണ്. അപ്പം 12,000 ÷ 10 ചെയ്തു, നമുക്ക് 1,200 രൂപ എന്ന് കിട്ടി. അത് 1 ഇയറിലേക്കുള്ള ഡിപ്രീസിയേഷനാണ്. നമുക്ക് മെഷീൻ വർക്ക് ചെയ്യുന്നത് 2,000 hoursലാണ്. അപ്പോൾ 1 അവറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് 1,200 ÷ 2,000 ചെയ്തു, 0.6 കിട്ടി. റിപ്പയർ ചാർജും 1 ഇയറിലേക്കുള്ളത് 1,000 രൂപ എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 1 വർഷം 2,000 മണിക്കൂറാണ്, അതുകൊണ്ട് 1,000 ×2,000 0.5. പവറിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ചാർജസ് ബൈ പവർ കൺസംഷൻ ഇൻ യൂണിറ്റ്സ് ചെയ്താൽ നമുക്ക് 1 യൂണിറ്റിൻ്റെ വില കിട്ടും. അതായത് ക്വസ്റ്റ്യനിൽ 100 യൂണിറ്റിന് 10 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വില കിട്ടാനായിട്ട് 10/100 ചെയ്തു, 0.1 എന്ന് കിട്ടി. 2 യൂണിറ്റാണ് നമ്മുടെ മെഷീൻ യൂസ് ചെയ്യുന്ന പവർ. പവർ കൺസംഷൻ 2 യൂണിറ്റ് പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
2 × 0.1 ചെയ്തു, 0.2 കിട്ടി. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 5.80 ആണ് നമ്മുടെ മെഷീൻ അവർ റേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി വീഡിയോസും ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു.